നമസ്കാരം ന്യൂസ് അറ്റ് സെവൻ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കൊല്ലത്ത് സി പി ഐ എം നേതാവിനെ കുത്തിക്കൊന്നു കൊല്ലത്ത് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കുത്തേറ്റ് മരിച്ചു പവിത്രേശ്വരം ഇരുതനാട് സ്വദേശി ദേവദത്തനാണ് മരിച്ചത് വ്യാജ മദ്യമാഫിയ സംഘത്തിൽപ്പെട്ട സുനിലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സി പി ഐ എം ആരോപിച്ചു കമ്പനിയുടെ ലാഭം കർഷകർക്കു കൂടി വീതിച്ച് നൽകാൻ ബാബ രാംദേവിനോട് കോടതി ലാഭത്തിന്റെ വിഹിതം കർഷകർക്കു കൂടി നൽകണമെന്നാണ് വിവാദ യോഗ ഗുരു ബാബ രാംദേവിനോട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് രാംദേവിന്റെ ദിവ്യ ഫാർമസിക്കെതിരെയാണ് കോടതിയുടെ വിധി കർഷകർ ശേഖരിച്ച് നൽകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് കമ്പനി മരുന്നും മറ്റും തയ്യാറാക്കുന്നത് ഇക്കാരണത്താൽ അവരുടെ ലാഭത്തിൽ നിന്ന് രണ്ടു കോടി കർഷകർക്ക് വീതിച്ച് നൽകാൻ കോടതി ഉത്തരവിടുകയായിരുന്നു നാനൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം വനിതാ മതിൽ യു ഡി എഫിനെയും ബി ജെ പിയെയും വിരളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് എ വിജയരാഘവൻ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനും സ്ത്രീകളുടെ അഭിമാനവും സാമൂഹ്യനീതിയും കാത്തുസൂക്ഷിക്കാനുമാണ് വനിതാ മതിൽ തീർക്കുന്നതെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു ഇത് വിജയമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിയും ഭീഷണിപ്പെടുത്തിയും സ്ത്രീകളുടെ പങ്കാളിത്തം തടയാമെന്ന പ്രതിപക്ഷ തന്ത്രം വിലപ്പോവില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ പാസാക്കാൻ അനുവദിക്കില്ല എന്ന് കെ സി വേണുഗോപാൽ എം പി കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത് മുത്തലാഖ് ബില്ലിനെക്കുറിച്ച് യു ഡി എഫിലോ ഒരു ആശയക്കുഴപ്പമില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കോട്ടക്കമ്പൂർ ഭൂമി വിവാദത്തിൽ ജോയിസ് ജോർജിന് നോട്ടീസ് ഭൂമി ഇടപാട് കേസിൽ ഭൂരേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജോയിസ് ജോർജ് എം പിക്ക് ദേവികുളം സബ് കളക്ടറാണ് നോട്ടീസ് അയച്ചത് ജനുവരി പത്തിന് നേരിട്ട് ഹാജരായി രേഖകൾ സമർപ്പിക്കണം കോട്ടക്കാംപൂരിലെ ജോയിസിന്റെ ഭൂമിയുടെ പട്ടയം വേണ്ടത്ര വിശദീകരണം തേടാതെ സബ് കളക്ടർ റദ്ദാക്കിയെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ നേരത്തെ കണ്ടെത്തിയിരുന്നു പട്ടയം റദ്ദാക്കിയതിൽ പുനരന്വേഷണത്തിന് കളക്ടർ ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോയിസിനോട് വീണ്ടും പട്ടയരേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞ ജൂലൈ ഒൻപതിന് സബ് കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു